ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെറോണീസ് ലാസ് കിച്ചൺ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക നെമ്മീൻ കറി. നമ്മളൊരു ഫ്രഷായ നെമ്മീൻ വാങ്ങിയിരിക്കുകയാണ്. ഇതിന് എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പൊരിക്കാനായി മസാല ഇട്ട് വയ്ക്കാം. നമ്മൾ പൊരിച്ചാണ് മീൻകറി ഉണ്ടാക്കുന്നത്. നമുക്കിതിൽ 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ മീനും മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി മീൻ കറിക്കായിട്ടുള്ള മസാല റെഡിയാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിരിക്കുന്നു. നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ കൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇത് കരിയാൻ പാടില്ല. നമുക്കിതിൻ്റെ കൂടെ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ കൂടെ കരിയേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ കൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. നമുക്കിതിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് വതങ്ങേണ്ട ആവശ്യമില്ല. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ പൊരിക്കാനായി പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാൻ ചൂടായി. നമുക്ക് പൊരിക്കാനായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് മീൻ 1/2 കുക്ക് ചെയ്താൽ മതി. നമ്മൾ പൊരിക്കാനായി മീൻ ചേർത്തിട്ടുണ്ട്. ഇത് 1/2 കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് മീൻ കറിക്ക് മസാല റെഡിയാക്കാം. ഇത് നമുക്ക് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാം. മീൻ മറിച്ചിട്ടിരിക്കുന്നു. ഇത് 1/2 കുക്കായിട്ട് എടുത്താൽ മതി. മീൻകറി റെഡിയാക്കാനായി നമ്മൾ മൺചട്ടി അടുപ്പിൽ വെച്ചിരിക്കുന്നു. മീൻ 1/2 കുക്കായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മൺചട്ടി ചൂടായിരിക്കുന്നു. നമുക്കിതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിരിക്കുന്നു. നമുക്ക് ഈ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് വെണ്ടയ്ക്ക ചേർത്ത് വഷക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ എടുത്ത മിക്സ് അരച്ചെടുത്തിരിക്കുകയാണ്. വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കുക. നമുക്കിതൊരു 2 സെക്കൻഡ് അടച്ചു വയ്ക്കാം. 2 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. വെണ്ടയ്ക്കേനെ വഴക്കിയെടുക്കുന്നത് ഇതിലെ പിശുപിശുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. വെണ്ടയ്ക്ക നമുക്ക് 3 മിനിറ്റ് വഴക്കിയാൽ മതി. നമുക്കിതിപ്പോൾ പോരി മാറ്റാം. നമുക്കിതിലോട്ട് 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാല കരിയാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. മുളക് പൊടി മല്ലിപ്പൊടി മൂത്തിരിക്കുന്നത് നമുക്ക് അരച്ചു വെച്ച് മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജാറ് കഴുകി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കാം.
പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം। നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം। നമ്മൾ ഈ പുളിയാണ് ചേർത്തിരിക്കുന്നത്, ഒരുപാട് ഇടണ്ട, കുറച്ചിട്ടാൽ ഇതില് ഒരുപാട് പുളിയുണ്ട്। നമുക്ക് ഇത് തിളക്കാനായി വെയിറ്റ് ചെയ്യാം। ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം। നമുക്ക് ഇത് തുറന്ന് നോക്കാം। മസാല മിക്സ് തിളച്ചിരിക്കുന്നു, നമുക്ക് ഇതിലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം। നമുക്ക് ഇതിലോട്ട് പൊരിച്ചു വെച്ച ഓരോ മീനായിട്ട് ചേർത്ത് കൊടുക്കാം। എല്ലാ മീനും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്। ഇനി കരണ്ടി വെച്ച് ചെയ്യാനെങ്കിൽ മീൻ പൊടിയും। നമുക്ക് ഇങ്ങനെ പതുക്കെ കറക്കി കൊടുക്കാം। നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെക്കാം। എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം। നമുക്ക് കറി തുറന്ന് നോക്കാം। നമുക്കിതിലോട്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം। നല്ല മണം വരുന്നുണ്ട്। നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം। നമ്മൾ ഇതിൽ ഒന്നാം പാലാണ് ചേർത്തിരിക്കുന്നത്, ഒന്നാം പാൽ ചേർത്താൽ മതി, രണ്ടാം പാൽ ചേർക്കേണ്ട ആവശ്യമില്ല। നമുക്കിത് തുറന്ന് നോക്കാം। തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തിളച്ചാൽ മതി। നമുക്ക് ഫൈനലായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം। വെണ്ടയ്ക്ക നെമ്മീൻ കറി റെഡി ആയിരിക്കുന്നു। നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം। വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നിങ്ങളെ കാണുന്നത് വരെ ബൈ ഫ്രം ശലോനി സിലാസ്. ഇനി അടുത്തൊരു വീഡിയോയുമായി നിങ്ങളെ കാണുന്നത് വരെ ബൈ ഫ്രം ശലോനി സിലാസ്. ഈ ഡിഷ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ കമൻറ്റും കൂടി ചെയ്തോളൂ.